ആരാണ് ഉമർ ബിൻ ഖത്താബ്? ഖത്താബിന്റെ മകനായ ബില്ലാണ് വീരനാൻ, വീരശൂര പരാക്രമിയാൻ. എവിടെ കണ്ടാലും റൗഡിയായ ഉമറിനെ കണ്ടാൽ പെണ്ണുങ്ങൾ വീട്ടിൽ ഒളിക്കുകയാണ്, ഉമർ തമ്മാടിയാണ് എന്ന് വരെ മുദ്രകുത്തപ്പെട്ട ആ മനുഷ്യൻ, പച്ചയോടെ തന്റെ പിഞ്ഞു മക്കളെ പച്ച മണ്ണിൽ കുഴിച്ചു മൂടിയ മനുഷ്യൻ, ആ മനുഷ്യനാണ് പിന്നെ ത്വാഹ. ഖുർആൻ തുറക്കാൻ ഉമർ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായി വന്ന ഇസ്ലാം ആശ്ലേഷണത്തെ പറ്റി മഹാകവി വള്ളത്തോള് നാരായണ മേനോന് കവിത എഴുതി. ഹൈന്ദവ കവിയായ കേരളത്തിന്റെ മഹാകവി പോലും ഉമർ ബിനിൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മതം മാറ്റം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം കവിത എഴുതി, ജാതകം തിരുത്തി എന്നാണ് ആ മലയാള കവിതയുടെ ശീർഷകം. ജാതകം തിരുത്തി, അഥവാ ഉമർ ജ്യോത്സ്യന്മാര് പറഞ്ഞ ജാതകം പോലും തിരുത്തിയിട്ടാണ് ഇസ്ലാമിനെ പുണർന്നത് എന്ന് മഹാകവി വള്ളത്തോട് പറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കവിത ഉമർ റളിയല്ലാഹുവിനെ പറ്റി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉമാർ ഭവാൻ ഊരിയ വാളോ ദേവന സമാക്രമിപ്പാൻ നടകൊള്ളു സത്വരം ക്ഷമായുധം കൊണ്ടരിശത്ത വൽകയാം സുമാനുഷർ കുറ്റ ജയം ജഗത്തിതിൽ കരൾ കകമ്മീവിന ശാന്തി ലക്ഷ്മിതൻ കരസ്ഥ കേളി മുകുരം തദാനനം വിരിഞ്ഞതിങ്കൽ ശിവനെ ചുവന്ന കല്ലരച്ചു തേച്ചാനുരമർഷമർക്കടൻ പരസ്യമാക്കുന്ന പിശാച ധർമ്മമേ പരന്നഹിക്കുന്ന സഹിഷ്ണു നീയഹോ പരന്റെ ചോര കസിനാവു നീട്ടി നിർ പരം കൊതിക്കുന്നു പിശാചിനൊപ്പമേ ക്ഷീണം മെയ്യും മനസ്സും ഘൃണയുണരുമാർ കസ്രപാത ക്ഷണത്തിൽ പ്രാണൻ പോയാലും ഇസ്ലാം മതമിതുപടിയാൻ ഞങ്ങളില്ല മണിപ്പൻ വീണ കൊക്കും സ്വരത്തോടവൾ സഹജനത മറ്റൊരാളായി ചമഞ്ഞു. പെങ്ങൾ ഫാത്തിമ നേരത്തെ ഇസ്ലാമായതാണ്. മുറളിയല്ലാഹുവിന്റെ സഹോദരി ഫാത്തിമ സഹജൻ, ആ ഫാത്തിമയുടെ കൂടെ ജനിച്ച ആങ്ങള സഹജനത മറ്റൊരാളായി ചമഞ്ഞു. ഫാത്തിമാന്റെ മുമ്പിൽ വന്നിട്ട് ഖുർആന് വാങ്ങിയ ഉമർ ജാതകം തിരുത്തുമാറി ലോകത്തിന്റെ മുമ്പില് അത്ഭുതങ്ങൾ പഠിപ്പിച്ചു പോയ ഉമർ, ആ ഉമർ ബിനിൽ ഖത്താബ് റളിയല്ലാഹുവിനെ പിൽക്കാലം ചരിത്രം കണ്ടത് അങ്ങനെയാണ്. അങ്ങനെ എളിമയുടെ പര്യായമായി ഉമർ റളിയല്ലാഹുവിനെ ജീവിച്ചു. എന്തേ അള്ളാഹു ഇതായത് കൊടുക്കണമെന്ന് തീരുമാനിച്ചോണ്ടാ വേറെന്തുകൊണ്ടുമല്ല? ആ മനുഷ്യൻ പിന്നെ ഇത്രയും വലിയ ശൂരനും പരാക്രമിയും തീവ്രവാദിയും ഒക്കെ ആയി നടന്ന ആ മനുഷ്യൻ ഇസ്ലാമിന്റെ ഭരണം തന്റെ ചുമലിലേക്ക് വന്ന് വീണ സാഹചര്യത്തില് ലോകത്തോട് പറഞ്ഞു, ഇടക്കിടക്ക് കരയും, രാത്രികാലങ്ങളിൽ നിശാചരനായി നടന്നു പോകാൻ. അല്ലാഹുവേ, പരിശുദ്ധ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന്റെ നിസ്തുല നായകനാൻ. ഉമറിനും കോട്ടാരമില്ല, കൂട്ടിനോ പരിവാരമില്ല, ചുറ്റും കാവൽക്കാരുമില്ല, തുള്ള രാജാവ് അമര മഹാത്മാവ്. പരിവാരങ്ങളില്ല, രാജസിംഹാസനത്തിന്റെ അശ്വാരൂഢന്മാരില്ല, സൈന്യങ്ങളില്ല, ആയുധ വിഭൂഷിതരായിരിക്കുന്ന ആളുകളില്ല, ഒരു സെക്യൂരിറ്റിയും ഇല്ല. ആളുകൾ അങ്ങനെ കടന്നു വരികയാണ്. ഈ ഉമർ 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 എന്ന വാക്ക് ഇങ്ങനെ കേട്ട് ധീരനാൻ, വീരനാൻ, വില്ലാളി വീരനാൻ, അറേബ്യയുടെ രാജാവാൻ എന്ന വാർത്തയും വൃത്താന്തവും കേട്ടിട്ട് ഷാമിൽ നിന്നൊരു സംഘം ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭരണാധികാരിയെ കാണണം, അവിടുത്തെ കൊട്ടാരത്തിൽ പോയി അവിടുത്തെ അദ്ദേഹത്തിന്റെ സൈനികരോട് സമ്മതം ചോദിക്കണം എന്നിട്ട് രാജാവിന്റെ സിംഹാസനത്തിൽ പോയി ഉമർ എന്ന് പറയുന്ന ഭരണാധികാരിയായ രാജാവിനെ ഒന്ന് കാണണം എന്നൊക്കെ മനസ്സിൽ പൂതി വെച്ച് ഒരു സംഘം ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീര പരിവേഷം കേട്ടിട്ട് ഖലീഫയെ കാണാൻ വേണ്ടി ഷാമിൽ നിന്ന് വണ്ടി കയറുകയാൻ ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്തവർ മദീനയിലെത്തി. മധ്യാഹ്ന നേരത്താണ്, സൂര്യൻ നട്ടുച്ച നേരത്ത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ മദീനയിൽ ഒട്ടകം ഇറങ്ങുന്നത്. എവിടെയാണ് ഉമർ ബിനിൽ ഖത്താബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ വീട്? ആ ഭരണാധികാരിയുടെ രാജാവിന്റെ കൊട്ടാരം എവിടെയാണ്? ഇവർക്കൊരു പിടുത്തമില്ല. ഇവരിങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിലാണ് അതാ ആ ബദാം മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഉറങ്ങുകയാണ്, കടന്നുറങ്ങുകയാണ്. അവർ അദ്ദേഹത്തിന്റെ നേരെ കടന്നുപോയി. ആ ബദാം മരത്തിന്റെ ചുവട്ടിൽ കടന്നുറങ്ങുന്ന ദരിദ്രനാരായണനെ പോലെ തോന്നിക്കുന്ന, ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച പൊട്ടിയ വയറുമായി ഒരു മനുഷ്യൻ കടന്നിറങ്ങുകയാണ്. ആ മനുഷ്യനെ കാലുകൊണ്ട് തട്ടി ഉണർത്തി അദ്ദേഹം
സഹോദര ഈ ഉമറിന്റെ വീടെവിടെയാൻ ഇവർ ചോദിക്കാൻ ആ സഹോദരൻ പറഞ്ഞുപോയി, ഉറങ്ങിക്കിടന്ന സഹോദരൻ പറഞ്ഞുപോയി, ഏതുമറിനെയാണ് നിങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ മദീനയിൽ ഒരുപാട് ഉമർമാരുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന ഉമർ ഏതാണ് സുഹൃത്തുക്കളെ? അവര് പറഞ്ഞുപോയി, ഖലീഫ ഉമർ, ഭരണാധികാരിയായ ഉമർ, രാജാവായ ഉമർ, വീരപീശൂര പരാക്രമിയായ ഉമർ, വില്ലാടി വീരനായ രാജപ്രഭുവായ ഉമർ. ആ മനുഷ്യൻ അങ്ങ് എണീറ്റു, എന്നിട്ട് കൈകൂപ്പിയിട്ട് അവരോട് പറഞ്ഞു, ക്ഷമിക്കണം ഖലീഫ ഉമർ എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിസംബോധന ചെയ്ത് തിരക്കുന്ന മനുഷ്യൻ വിനീതനായ ഞാനാൻ. ഞാൻ രാജാവല്ല, എനിക്ക് കൊട്ടാരമില്ല. ഉമറിന്റെ കൊട്ടാരം എവിടെയാണ് എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾക്ക് തെറ്റി. എന്റെ ഭവനം ഈ മഥാമരത്തിന്റെ ചുവട്ടിൽ തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ നട്ടുച്ച നേരത്തെ ഇവിടെ ഉറങ്ങുന്നത്? അവരത്ഭുത പരതന്ത്രരായി കാലിക്കല് വീണിട്ട് മാപ്പ് ചോദിച്ചു പോയി. ക്ഷമിക്കണേ ഖലീഫ, ഞങ്ങളോട് പൊറുക്കണേ ഖലീഫ, ഇവിടെ ഉറങ്ങിക്കിടന്ന അങ്ങയുടെ കാലിൽ തട്ടിയിട്ടാണ് ഞങ്ങൾ ഉണർത്തിയത്. എന്നിട്ട് ഭരണാധികാരിയുടെ വീട് എവിടെയാണ്, കൊട്ടാരം എവിടെയാണ് എന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് പൊറുക്കണം, അറിവില്ലാത്ത ജനങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കണം, മറുപടി പറയലും എന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ മുഴങ്ങി ഒരു ശബ്ദം, അത് ഗാന്ധിജി പിന്നെ എടുത്തു പറഞ്ഞ ശബ്ദം. അവിടെ മുഴങ്ങി ഒരു ശബ്ദം, അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്രൈസ്തവ വിദ്യാർത്ഥി പോലും പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയ ശബ്ദം. മറ്റൊന്നുമല്ല, അസ്സയ്യിദു ഖാദിമുൽ ഉമ്മ, നേതാവ് സമുദായത്തിന്റെ സേവകനാണ്. നേതാവ് സമുദായത്തിന്റെ സേവകനാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഉമറിനെ പറ്റി നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ഞാനും ഒരു നേതാവ്, ഞാനും ഇവിടെ ഭരണാധികാരിയായി അള്ളാഹു ചുമതലയേൽപ്പിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ സയ്യിദുൽ ഉമ്മ എന്ന് പറയുമ്പോ അസ്സയ്യിദു ഖാദിമുൽ ഉമ്മ, സമുദായത്തിന്റെ നേതാവാൻ. ആ നേതാവാകുന്ന ഞാൻ രാത്രി എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഞാൻ ചൂട്ട് കത്തിച്ചിട്ട്, അല്ലെങ്കിൽ അരണ്ട നിലാവിന്റെ വെളിച്ചുണ്ടെങ്കിൽ ആ നിലാവിന്റെ വെളിച്ചത്തെ കൂട്ടാക്കിയിട്ട് കുറുക്കന്മാര് മാത്രം ഓരിയിടുന്ന മണലാരണ്യത്തിലൂടെ ഏകാന്ത പതികനായി നടന്നു പോകും. ഏത് വീട്ടിലാണ് വിശപ്പ് കൊണ്ട് പാവപ്പെട്ട കുഞ്ഞു മക്കൾ കരയുന്നത്? മുർദിയല്ലാവിനെ ഒരു ദിവസം കണ്ടതാണ്, കുഞ്ഞങ്ങനെ കരയാണ്, അടിവയറ്റിൽ നിന്ന് വിശപ്പ് വന്നിട്ട് ഉറക്കു വരുന്നില്ല, ഉമ്മ എന്തെങ്കിലും വേണം. കുട്ടിക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ ചട്ടിയിൽ കല്ലിട്ടിട്ട് ചട്ടകം കൊണ്ട് ഇളക്കുകയാണ് ഉമ്മ. ഒന്നുമില്ല, അടുപ്പത്തേക്ക് വെച്ച പാത്രത്തിൽ വെറും കല്ല്. ഖലീഫ തേങ്ങിക്കരഞ്ഞു ആ വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് ബൈത്തുൽ മാലിൽ പോയി ഗവർണർമാരെ വിളിച്ചു. ഈ ഗവർണർമാരോട് പറഞ്ഞു, ഉമറിന്റെ ഭരണത്തിൽ പട്ടിണി കിടക്കുന്ന മക്കളുണ്ട്, ആ മക്കൾക്ക് അന്നം കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ കെട്ടി മറുപടി പറയേണ്ടി വരും. അതാണ് ആ മനുഷ്യൻ. ഗാന്ധിജി വെറുതെ പറഞ്ഞൊന്നുമില്ല, ഒരു ആലങ്കാരിക പദപ്രയോഗമായി ഗാന്ധിജി ഭാരതത്തിന്റെ മുമ്പിൽ ഉമർ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞതല്ല. ശരിക്ക് അദ്ദേഹം ആഫ്രിക്കയിൽ വെച്ച് ലൈബ്രറിയിൽ ഇരുന്ന് പിന്നെ പഠിച്ച അപഗ്രഥനം നടത്തിയ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ആ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പിന്നെ എങ്ങനെയാ കണ്ടത്? കുഞ്ഞുമക്കളെ ജീവനോട് കുഴിച്ചുമൂടിയ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൽബിനെ ഖുർആനിലൂടെ പുലി പോലെ വന്നവനെ പൂച്ച പോലെയാക്കാൻ, മല പോലെ വന്നവനെ മഞ്ഞു പോലെയാക്കാൻ ഇസ്ലാമിന് സാധ്യമായി. അതാണ് സ്ഥിരാതരാൽ വീർപ്പ് മടക്കി നിന്ന ഹോ മരാമരം പോലെ സമീരനും തഥാ. വള്ളത്തോള് വീണ്ടും പറയുകയാണ്, എന്ന സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ്. ആ നായകനെ പറ്റിയാണ് വള്ളത്തോള് പറഞ്ഞത്, സ്വരാഢ്യമാഹമ്മദ വേദഗീതിയാൽ പരിശുദ്ധ റസൂലുള്ളാന്റെ പേരുച്ചരിക്കപ്പെട്ട ത്വാഹ എന്ന മുഹമ്മദിനെ അള്ളാഹു വിളിച്ച വചനം ആ ക്രൂരനായ ഉമർ ഖുർആൻ തുറന്ന് വായിച്ചപ്പോൾ സ്ഥിരാതരാൽ വീർപ്പ് മടക്കി നിന്ന ഹോ മരാമരം പോലെ സമീരനും തഥാ. ഉമർ ഈ ത്വാഹ എന്ന് പറയുന്ന വാക്യം അങ്ങ് ഉരുവിട്ടപ്പോ
സ്ഥിരാദരാൽ സ്ഥിരമായ റെസ്പെക്ട് കൊടുത്തിട്ട് വീർപ്പണയ്ക്ക് നിന്നത്രേ മരാമരം വലിയ മരങ്ങൾ മരിപ്പറമ്പിലെ മാമരങ്ങൾ അതുപോലെ സമീരനും തഥാ മരിപ്പറമ്പിലൂടെ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലും അല്പനേരത്തേക്ക് ശ്വാസം അടക്കി പിടിച്ചുപോയി. എന്താ ഇവിടെ നടക്കുന്നത്? ഒരു വില്ലാളി വീരൻ ഇസ്ലാമിൽ വന്നിട്ട് പൂച്ചക്കുട്ടിയാകുക. അബൂജഹൽ പറഞ്ഞതാണ്, മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഈ മേശപ്പുറത്ത് കൊണ്ടുവന്നാൽ ചുവപ്പ് നിറമുള്ള ഒട്ടകത്ത 100 തരും ഞാൻ. അന്ന് ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ അറബികൾക്ക് വലിയ സ്റ്റാറ്റസ് ആണ്. ഒട്ടകമുള്ള വീടാണ് എന്ന് പറഞ്ഞാൽ കാറുള്ള വീടാണ് എന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന മാതിരിയാ. അത് ചുവന്ന നിറമുള്ള ഒട്ടകമാണ് അദ്ദേഹത്തിന്റെ ആലയിൽ കെട്ടിയിട്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഷെഡില് ഓഡിയാൻ ബെൻസാൻ ഓൾസ് റോയ്സ് ആൻ എന്ന് പറയും പോലെ ചുവപ്പ് നിറമുള്ള ഒട്ടകം എന്ന് പറയുന്നത്. ആ മുതലാളിയായ വില്ലാളി വീരൻ അബൂജഹൽ ഡിക്ലെയർ ചെയ്തു, മുഹമ്മദിന്റെ ശിരസ് ഛേദിച്ചിട്ട് ഈ ടേബിളിന്റെ മുഖത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നവനെ ചുവപ്പ് നിറമുള്ള ഒട്ടകത്ത് 100 ഈ അബൂജഹൽ ഇനാമായി പ്രഖ്യാപിക്കുകയാണ്. അത് കേട്ടപ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കുതിച്ചത്. ഉമാർ ഭവാനൂരിയ വാളോടേമന സമാക്രമിപ്പാൻ ഭവാൻ. പ്രിയപ്പെട്ട ഉമറെ, അങ്ങ് ഊരിയ വാളോടെ ഏവനെ ആരെ സമാക്രമിപ്പാൻ, പൂർണമായി കൊല ചെയ്യാൻ നടകൊള്ളു സത്വരം ധൃതി പിടിച്ചിട്ട് എവിടേക്കാണ് ഈ ഒട്ടകപ്പുറത്ത് പോകുന്നത്? ക്ഷമായുധം കൊണ്ടരിശത്ത വൽകയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിതിൽ. ക്ഷമ കൊണ്ട് അരിശത്തെ ജയിക്കണം, അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് എന്ന് ഉമറിനോട് വള്ളത്തോള് ചോദിക്കുമ്പോ വള്ളത്തോടിന്റെ കൂടെ പിന്നെ ഉമർ വരികയാണ് ആ കവിതയിൽ. ക്ഷീണം മെയ്യും മനസ്സും ഗൃണയുടരുമാർക്കസ്രപാദക്ഷണത്തിൽ. പിന്നെ പറഞ്ഞത്, പ്രാണൻ പോയാലും ഇസ്ലാം മതം ഇത് വെടിയാൻ ഞങ്ങളില്ല. ആരാ പറയുന്നത്? മുഹമ്മദിന്റെ തലയെടുത്തിട്ട് മേശപ്പുറത്ത് വന്നിട്ട് 100 സ്വന്തമാക്കും എന്ന് പറഞ്ഞ വീരാളി പറയുകയാണ്, പ്രാണൻ പോയാലും ഇസ്ലാം മതം ഇത് വെടിയാൻ ഞങ്ങളില്ല. കിട്ടൂല. ആ മനുഷ്യനാണ് പിന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മനുഷ്യനെ പറ്റിയാണ് പിന്നെ ചരിത്രം പറഞ്ഞത്. എന്ത്? ഇദാ സലക ഉമറുൽ ഫജ്ജ സലക ശൈത്താനു ഫജ്ജൻ ആഖർ. എന്റെ ഉമർ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ എതിർദിശയിലൂടെ പിശാജ് വരുന്നുണ്ടെങ്കിൽ ആ വരുന്നത് ഉമറാണ് വഴി മാറിക്കോ എന്ന് പിശാജ് തന്റെ കൂട്ടുകാരോട് അടക്കം പറയുന്നത് മുഹമ്മദ് കേട്ടിട്ടുണ്ട് എന്ന്. സയ്യിദുന മുഹമ്മദ് പുറത്തു വന്നിട്ട് എന്ന് പറഞ്ഞൊരു ഒരു മുരടൻ അനക്കും, ഒരു ശബ്ദം പുറപ്പെടുവിക്കും ഉമർ റളിയല്ലാഹു അൻഹു. എന്തിന്? അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ അള്ളാഹിന്റെ റസൂലേറ്റ് തമാശ പറഞ്ഞെടുക്കുകയാണെങ്കിൽ വാതില് തുറന്നിട്ടാണ്ട് ചെല്ലുന്നത് മര്യാദ ഇല്ലല്ലോ. അപ്പൊ ഒരു കൊര കൊരക്കും, ഒന്ന് ചുമക്കും, ഒന്ന് മുരടൻ അനക്കും. വേറെ ഏത് സഹാബികൾ വന്നാണ്ടും ചെയ്യുന്ന പണി തന്നെയാണ്. വീട്ടിന്റെ വാതിലിന്റെ പുറത്ത് വന്നാണ്ട് അള്ളാഹിന്റെ റസൂലും ഭാര്യമാരും വീട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തൊരാള് വന്നണ് എന്ന് അറിയിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഭാര്യമാര് റസൂലുള്ളാഹിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും, ഒരാള് വന്നണേ അവര് വളരെ ആക്കം പോലെ എണീക്കാറുള്ളൂ. പക്ഷേ ഉമറിന്റെ ശബ്ദം കേട്ടാൽ തന്നെ അവർക്കറിയാ, ഓടും അടുക്കളയിലേക്ക് ഓടും. ഭാര്യമാര് തന്നെ പറയാണ്, ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം പോലും ഞങ്ങളെ പിടിച്ചിരുത്തിപ്പോയി. ഞാനെങ്ങനെ ഐതുനീഫിൽ ജന്നാനബി തങ്ങൾ ഒരു ദിവസം വന്നിട്ട് സഹാബത്തിനോട് മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞുപോയി, ഇന്നലെ രാത്രി ഞാൻ ആയിഷാന്റെ കട്ടിലിൽ കിടക്കുമ്പോ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഞാൻ എന്നെ കണ്ടു, ഞാൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിലൂടെ ഞാൻ എങ്ങനെ നടന്നു പോകുമ്പോ ഒരു കൊട്ടാരം കണ്ടു, എനിക്ക് ആ കൊട്ടാരം വല്ലാതെ ഇഷ്ടമായി തോന്നി. മണിമന്ദിരങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് ഞാൻ നടന്നുപോയി. കൊട്ടാരം വല്ലാതെ എന്നെ ഹഠാത് ആകർഷിച്ചു. ഞാൻ ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിനോട് ചോദിച്ചു, ആ കൊട്ടാരം ഒന്ന് കാണട്ടെയോ. ഹൂറുല്ലീങ്ങൾ എന്നെ സ്വാഗതം ചെയ്തു. കൊട്ടാരത്തിന്റെ കവാടം തുറന്നപ്പോൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട താഴ്ഭാഗത്തിലൂടെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശീതീകരിച്ച കൊട്ടാരം അത് കണ്ടപ്പോ ഞാൻ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചു. വെറുതെ ഒന്ന് ചോദിച്ചതാണ്, ലിമൻ ഹാദൽ ഖസർ, ഈ കൊട്ടാരം ആർക്കുള്ളതാണ് ഹൂറുല്ലീങ്ങളെ? അവര് പറഞ്ഞു പോയി, ഇത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഉമറിനുള്ളതാൻ. അങ്ങയുടെ സഹാബിയായ ഉമറിന് വേണ്ടി അള്ളാഹു സ്വരുക്കൂട്ടിയ കൊട്ടാരമാണ്. ഞാൻ അറിയാതെ എന്റെ കാല് പിറകോട്ട് വലിച്ചുപോയി. അപ്പൊ സഹാബികൾ ചോദിച്ചു, അതെന്തിനാണ്?
ഉമറിന്റെ കൊട്ടാരാന്ന് അറിയുമ്പോ ഉമറിന്റെ സമ്മതമില്ലാതെ കൊട്ടാരത്തിലേക്ക് കയറിയ, അല്ലെങ്കിൽ തന്നെ ഉമറിന്റെ ഗൗരവം നമുക്ക് ദുനിയാവിൽ അറിയാം, അല്ലെങ്കിൽ തന്നെ ഉമറിന്റെ ഗൗരവം നമുക്കറിയാം. അതുകൊണ്ട് ഉമറിന്റെ കൊട്ടാരമാണെന്ന് കേട്ടപ്പോ ഉള്ളു കാണാൻ വേണ്ടി കാല് ഉള്ളിലേക്ക് വെച്ച ഞാൻ എന്റെ കാലിനെ അറിയാതെ പിറകോട്ടെടുത്തു പോയി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ കഥാപാത്രമേ ഉമറെ അങ്ങും ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. റസൂലേ, ഈ ഉമറിന്റെ വിഷയത്തിൽ അങ്ങ് അങ്ങനെ പറഞ്ഞല്ലേ, ഉമറിനെ പറ്റി അങ്ങ് അങ്ങനെ ചിന്തിച്ചല്ലേ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. എന്റെ ചരിത്രം നമ്മളോട് പറയാം ഇങ്ങനെയൊക്കെ അല്ലേ. ഞാനതാ പറഞ്ഞത്, അള്ളാഹു ഹിദായത്ത് കൊടുത്ത് ആ ഹിദായത്തിലൂടെ മാറ്റിയെടുത്ത ആൾക്കാരെ അവരൊക്കെ